പ്രിയ സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദപഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. ഈ കൃപാവരങ്ങൾ എന്നുള്ള വിഷയം ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ, സാധാരണ നമ്മൾ ഒന്നോ രണ്ടോ കൂടിയ മൂന്ന് ക്ലാസ്സും കൊണ്ട് എടുത്തു തീർക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ കൃപാവരം ശരിയായിട്ട് വേദപുസ്തകം ആദ്യാന്തം നമ്മൾ പഠിച്ചു നോക്കുവാണെങ്കിൽ അതിനേക്കാൾ അധികം വ്യാപ്തിയുള്ള വിഷയമാണ്. കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ ഞാൻ പശ്ചാത്തലം മാത്രം പറഞ്ഞതേ ഉള്ളൂ, പശ്ചാത്തലം തീർന്നിട്ടില്ല. എന്നാൽ ഞാൻ മൂന്നാമത്തെ ക്ലാസ്സിലും പശ്ചാത്തലം പറഞ്ഞാൽ നിങ്ങളിലെ ചിലരെ വളരെ ആങ്ഷ്യസ് ആകെ ഇനി വിഷയത്തിൽ എപ്പോഴാണ് കടക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് പശ്ചാത്തലത്തിലുള്ള ഒരു പോർഷൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇന്ന് വിഷയപ്രവേശനം ചെയ്യുവാണ്. മാറ്റിവെച്ചത് ഈ വിഷയം തീർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോകും, അതോടെ കൃപാവരങ്ങൾ തീരുന്നില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ക്ലാസ് തീരുന്നില്ല. യൂഷ്വലി വെൻ വി സ്റ്റഡി സ്പിരിച്വൽ ഗിഫ്റ്റ്സ് we finish the subject in 2 or 3 or at the most 4 classes, but when we study the subject in a comprehensive manner, it becomes clear that the subject is vast, and to get to the full depth and breadth of the subject one needs a lot of background. But last 2 weeks since I covered background, some of you are getting restless. Exactly when do you enter the subject? So I've done a special adjustment. At least one more topic of the background, or at least 2-3 more topics are left. Them I'm keeping away. Today I'm entering the subject. I'm entering an exposition of 1 Peter 4:10 and 11. But then we will go back to the background after covering this subject. ഇന്ന് വിഷയപ്രവേശനത്തിന് വേണ്ടി 1 പത്രോസ് 4:10 11 നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1 പത്രോസ് 4:10 First Peter 4:10-11. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യ ശുശ്രൂഷിപ്പിൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ വേദപുസ്തകത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് ധാരാളം ഇൻഡയറക്റ്റ് റെഫറൻസ് ഉണ്ടെങ്കിലും ഡയറക്റ്റ് റെഫറൻസ് 4 2:12, 2:4. ഞാൻ ഓർപ്പിച്ചതുപോലെ Romans 12, 1 Corinthians 12-14, Ephesians 4, 1 Petrus 4. അപ്പൊ ഈ 4 1 Petrus 4 ഏറ്റവും അവസാനം വരുന്നത്. എന്നാൽ ഇത് ആദ്യമേ ബൈബിൾ എക്സ്പോസിഷന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കൃപാവരങ്ങളെ കുറിച്ച് ദൈവവചനം തരുന്ന ഈ 4 ഏറ്റവും ഹ്രസ്വമായിട്ടുള്ള ഭാഗം ഇതാണ്. അതുകൊണ്ട് അത് നമുക്ക് എളുപ്പം കവർ ചെയ്യാൻ സാധിക്കും. 2, ഈ കൃപാവരങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങൾ
ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഈ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയാൽ മറ്റ് മൂന്ന് ഭാഗങ്ങളും പിന്നെ കൃപാവരങ്ങളെ കുറിച്ച് ഇൻഡയറക്ട്ലി പറഞ്ഞ ഭാഗങ്ങളും കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. Of the four passages in the scripture that I listed last time, Romans 12, 1 Corinthians 12 to 14, Ephesians 4, and 1 Peter 4, this is the last passage. Why did I pick up the last passage first? Number one, it is the briefest. Number two, this verse contains some very essential principles to understand spiritual gifts. Third, if we understand these essential principles, then it will become easier and clearer when we study the other passages. So with that, let us study 1 Peter 4:10. 1 Petros 4:10, സാധാരണ നമുക്കുള്ള ഒരു ഹാബിറ്റ്, ഏതെങ്കിലും ഒരു വാക്യം എടുത്തു വായിച്ചു ആൻഡ് ഇമ്മീഡിയറ്റ്ലി അതിനെക്കുറിച്ചൊരു നിഗമനത്തിലെത്തി. വേദപുസ്തകം വായിച്ചു പഠിക്കുന്നതിന് അത് ഒരു ശരിയായ രീതിയല്ല. നമ്മളൊരു വാക്യം എടുത്തു കഴിഞ്ഞാൽ ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയം എവിടെ തുടങ്ങി അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം എന്ത് എന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യാഖ്യാനം തെറ്റിപ്പോകും. ഇപ്പം വേർപാട് സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ട് പറയപ്പെടുന്ന ഒരു വാക്യമാണ് രക്തം ചൊരിയാതെ വിമോചനമില്ല. രക്തം ചൊരിയാതെ വിമോചനമില്ലെന്ന് പുതിയ നിയമം പറയുന്നു. അപ്പൊ അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്തം ചൊരിയേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെയല്ല ആ വാക്യം പറയുന്നത്. ഒന്ന്, അത് മലയാളത്തിൽ തെറ്റായ ട്രാൻസ്ലേഷനാണ്. ഇംഗ്ലീഷിലും കിങ് ജെയിംസ് വേർഷനിൽ തെറ്റായ ഒരു ട്രാൻസ്ലേഷനാണ്. ശരിയായ ട്രാൻസ്ലേഷൻ രക്തം ചൊരിയാതെ വിശുദ്ധീകരണമില്ലെന്നാണ്. അത് മനുഷ്യർക്ക് നൽകുന്ന രക്ഷയെക്കുറിച്ചല്ല, പഴയ നിയമത്തിലുള്ള ഈ രക്തം തളിച്ച് ഓരോ കാര്യങ്ങൾ വിശുദ്ധമാക്കുന്നതിനെ കുറിച്ച്. ആ പശ്ചാത്തലം വായിക്കാത്തതിന്റെ കാരണം കൊണ്ട് ചാടി ഒരു വാക്യത്തിന്റെ പകുതി മാത്രം വായിച്ച് വ്യാഖ്യാനിക്കുന്ന രീതി നമ്മൾ ഇനി അബാൻഡൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് അതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, 1 Petros 4:10 നമ്മോട് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയിരിക്കണം. അത് 4:1-2 നാം കാണുന്നത്. 1 Peter 4:10 onward, if we really want to interpret it in the best possible way, most accurate way, then we have to look at the background. And the background is found in 1 Peter, same chapter, 1 Peter 4, verses 1 and 2. 1 Peter verses 1 and 2, we read like this. I'll be quoting verses only in Malayalam, but since the verses are known to you, please follow as I read in Malayalam. Please follow with me in your Bible in whatever language you are using. 4:1-2. 1 Petros 4:1-2 പറയുന്നത്, നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. അപ്പൊ ഇവിടെ കൃപാവരത്തെ കുറിച്ച് പറയുമ്പോൾ, കൃപാവരം കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ആദ്യമേ നമ്മുടെ മനോഭാവം ശരിയാകണം. ആ മനോഭാവം എന്ത് എന്നുള്ളത് 1 Petros 4 വ്യക്തമാക്കുന്നു. നിങ്ങൾ ആ ഭാവം, അത് മുന്നോട്ട് പോകുമ്പോൾ അത് വ്യക്തമാകും എന്ന് മാത്രമല്ല, 3 അവസാന വാക്യങ്ങളിലൂടെ വായിക്കേണ്ടത് ആവശ്യമാണ്. അത് വായിക്കാൻ ഞാൻ തുനിയുന്നില്ല, ദൈവജനം വായിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. This verse very clearly says that arm yourself with the same mind. Chapter 3, verse, last few verses also, please read. So the scripture makes it very clear that if a person wants to use his spiritual gifts efficiently and effectively with a great impact upon the society, then first of all, he or she should work on their attitude.
Proverbs reminds us that as a man thinketh, so he is. And then second verse, when we come to the end, it reminds us that we have to use our spiritual gift according to the will of God. രണ്ടാം വാക്യത്തിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത്ര ജീവിക്കേണ്ടതിനെ. അപ്പൊ കൃപാവരം ഉപയോഗിക്കുമ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് അത് ജീവിക്കണം എന്ന് ഓർപ്പിക്കട്ടെ. ഈ രണ്ട് വാക്യങ്ങൾ പശ്ചാത്തലമായിട്ട് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, കൃപാവരം എന്ന് പറഞ്ഞാൽ അത് ദൈവം നൽകുന്ന മൂലധനമാണ്, ക്യാപിറ്റലാണ്. രണ്ട്, ഏത് ക്യാപിറ്റൽ അല്ലെ മൂലധനവും ദുർവിനിയോഗപ്പെടാം. അത് പ്രത്യേകിച്ച് മറ്റുള്ളവന്റെ ക്യാപിറ്റൽ ആണെങ്കിൽ അത് എൻ്റെതല്ലാത്തത് കൊണ്ട് നമുക്ക് ദുർവിനിയോഗം ചെയ്യാൻ സാധ്യത വളരെ അധികമാണ്. അതുപോലെ തന്നെ നമ്മൾ അർഹിക്കാത്ത ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് അഹങ്കാരത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്, അത് ജഡമോഹത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഈ വാക്യമാണ് ഓർപ്പിക്കുന്നത്, തെറ്റായ രീതിയിൽ കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ മനോഭാവം ശരിയാകണം. This verse reminds us of the background that spiritual gift is capital. All capital can be misused. Even spiritual capital can be misused if it belongs to somebody else. And our spiritual gifts, they were invested in us by God. It can also lead to great pride. And when there is pride, we might end up, there is every possibility that we might end up using it according to the lust of the flesh. This verse provides us the background and reminds us that under no circumstance should we misuse our spiritual gifts. As we read further, read a lot of things, and finally we come to a portion which says, not according to the lust of men. നമ്മൾ ഈ വാക്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് വായിച്ചു പോകുമ്പോൾ ഇത് ആ പശ്ചാത്തലം കംപ്ലീറ്റ് ചെയ്യാൻ വായിക്കുന്നില്ല, ഒരിടത്തെത്തുമ്പോൾ ദൈവവചനം ഓർപ്പിക്കുന്ന ഇനിയും മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അത്രേ ജീവിക്കുന്നു. അപ്പം കൃപാവരങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മനുഷ്യന്റെ മോഹത്തിനല്ല അനുസരിച്ചല്ല ഉപയോഗിക്കേണ്ടതെന്ന് ഓർപ്പിക്കുന്നു. ഇനി ആ വാക്യം പീസ് ബൈ പീസ് നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ വേർഡ്സ് പീസ് ബൈ പീസ്. Those who are following in the English Bible, they may find the order of phrases slightly different. I am using, in this exposition, I am picking up the order of phrases as it is found in Malayalam. But since I mentioned the phrase in English also, you will find it easy to tally with your English Bible. Orarthan, the first phrase that we want to study is as every man. ഗ്രീക്കിലുള്ള ഹെസ്കാറ്റോസ് എന്നുള്ള ഒരു വാക്കാണ്, അതിൻ്റെ അർത്ഥം ഓരോ വ്യക്തിയും. ചിലർക്ക് ഒരു തെറ്റിദ്ധാരണ, അതുപോലെ തന്നെ ചില വേദപുസ്തകം പഠിപ്പിക്കുന്ന ആളുകൾ ജനത്തിൻ്റെ ഇടയ്ക്ക് സൃഷ്ടിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, കൃപാവരങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികൾക്ക് മാത്രമേ കൊടുക്കപ്പെടുന്നുള്ളൂ എന്ന്. ബേസിക്കലി അത് ആത്മീക ഏകാധിപത്യ മനോഭാവം ഉള്ളവരാണ് ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സം പീപ്പിൾ സീ ഇറ്റ് സേസ് ആസ് എവ്രി മാൻ, ആൻഡ് ദ ഗ്രീക്ക് ഓൾസോ സേസ് ആസ് എവ്രി പേഴ്സൺ. സം പീപ്പിൾ ട്രൈ ടു പ്രൊജക്ട് ആൻ ഇമേജ് ആസ് ദോ spiritual gifts are given only to certain privileged people. This is false. Please remember, this they teach, or this wrong teaching they bring, so as to create a monopoly of their spiritual gifts.
പലരെ അവരുടെ സാക്ഷി പറയുമ്പോൾ വളരെയധികം എക്സാജറേറ്റ് ചെയ്ത് അവരുടെ സാക്ഷി പറയാറുണ്ട്. ആ സാക്ഷി കേൾക്കുന്നവരെ അതിലുള്ള ആ എക്സാജറേഷൻ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് കേട്ട് കഴിയുമ്പോൾ ഒരു തെറ്റായ ഒരു ഫീലിംഗ് മനസ്സിൽ വരാനുള്ള സാധ്യത വളരെയധികമുണ്ടെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് മനുഷ്യന്റെ ടെസ്റ്റിമണിക്കനുസരിച്ചല്ല, മനുഷ്യന്റെ അതിശയോക്തിക്കനുസരിച്ചല്ല നമ്മൾ ഉപദേശം തീരുമാനിക്കേണ്ടത്. ഉപദേശം തീരുമാനിക്കേണ്ടത് ദൈവവചനത്തിനനുസരിച്ചാണ്. ആൻഡ് ഈ ഭാഗം വളരെ വ്യക്തമായിട്ട് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും കൃപാവരം ലഭിച്ചിട്ടുണ്ട്. ഇത് വിശ്വാസികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാ വിശ്വാസികൾക്കും കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. Many times we hear exaggerated testimonies and think, oh, wow, wonderful. Only that person has a gift. I wish I had that. Please remember, we do not establish doctrine on the basis of exaggerated or non-exaggerated testimonies of men. We establish doctrine on the basis of what the scripture says. And here, the scripture makes it abundantly clear that every person has been given a gift. അടുത്ത കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1 പത്രോസ് 4 അധ്യായം വിശ്വാസികളെ കുറിച്ചാണ്, അല്ലാതെ ഈ ലോകത്തിലുള്ള ലോക മനുഷ്യരെ കുറിച്ചല്ല. അതുകൊണ്ട് ഇന്ന് ദൈവവചനം കേൾക്കുന്ന ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടത് അവർക്ക് ഒരു കൃപാവരമെങ്കിലും ലഭിച്ചിട്ടുണ്ട്. കാരണം ദൈവവചനം പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ, അല്ലാതെ വരം ലഭിച്ചവർ അതിനെ ഉപയോഗിക്കട്ടെ എന്നല്ല, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ അവർ അത് ഉപയോഗിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. അത് മനസ്സിലാക്കി ഒരു പ്രാവശ്യം കൂടെ ഇന്ന് ദൈവവചനം ശ്രവിക്കുന്ന ദൈവജനം അവരവരുടെ കൃപാവരം എന്ത് എന്ന് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഒരു 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 തിരിഞ്ഞുനോട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ ഒരു എളിയ സഹോദരനെ, എളിയ സഹോദരി, എനിക്ക് വലിയ കൃപാവരമൊന്നും ഇല്ലെന്ന് പലരും പറയാറുണ്ട്. തെറ്റാണ്. എളിയ സഹോദരനായിരിക്കും, എളിയ സഹോദരിയായിരിക്കും. എന്നാൽ ഒരു വ്യക്തി എളിയ സഹോദരനോ സഹോദരി ആയതുകൊണ്ട് ആ വ്യക്തിക്ക് കൃപാവരം നൽകപ്പെടത്തില്ല എന്നുള്ള ഒരു ആ തെറ്റായ ഒരു ക്ലെയിം, അത് വചനവിരുദ്ധമാണെന്നുകൂടെ ഓർപ്പിക്കട്ടെ. This passage once again makes it, this passage is talking only to believers. And since this passage says that as everyone has received, it makes it abundantly clear that if you are a believer in Christ, you have at least one spiritual gift. Why do I say at least one? Because if you don't have one, then the scripture is wrong. And since a scripture is never wrong, you have at least one. Maybe you have more than one, because from the examples, the parables which the Lord Jesus narrated, it seems that some people might have more than one spiritual gift. As we see many of the people who are active in church, we see some of them do have more than one gift. A person may be a good preacher, he may also be a good counselor. Both of them may be his spiritual gifts. Okay, so use your spiritual gift. And please remember, discover it. If you have not discovered, discover it. ഓരോ വ്യക്തിയും അവരവർക്ക് ദൈവം അതിവിശാലമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവരുടെ ജീവിതത്തിൽ ഒരു നിക്ഷേപം തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ആ നിക്ഷേപത്തെ കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്ത് എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ മധ്യപ്രദേശ് ഗ്വാളിയറിൽ താമസിച്ചിരുന്നിടത്തു നിന്ന് 1.5 കിലോമീറ്റർ ദൂരെ വലിയ രാജകുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ലിറ്ററലി രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തി. ആ ഏരിയയിലുള്ള വീട് മുഴുവൻ അവൻ്റെതായിരുന്നു. എന്നാൽ ആ വീടുകളുടെ ക്ലസ്റ്ററിന്റെ ഇടയ്ക്ക് ചെന്നു കഴിഞ്ഞാൽ, അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭിക്ഷക്കാരനെ പോലെ അവിടെ എന്ത് സാധനം കുതിരവണ്ടിയിലോ ടെമ്പോയിലോ കൊണ്ടുവന്നിറക്കി കഴിഞ്ഞാൽ അത് പിടിച്ചു കൊടുക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുമായിരുന്നു. കാരണം അവന്റെ ക്യാപിറ്റൽ അവൻ അറിയത്തില്ലായിരുന്നു. ഞാൻ ആ വ്യക്തിയെ കണ്ടത് അതിലൊരു ഏറ്റവും വലിയൊരു ബിൽഡിംഗ് എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു വാടകയ്ക്ക് എടുത്തിരുന്നത്. ആൻഡ്
ആ കൂട്ടുകാരൻ്റെ അവിടെ എന്തോ സാധനം കൊണ്ടുവന്ന് ഇറക്കിയപ്പോ ഈ മനുഷ്യൻ വെറും ഒരു കൂലിയെ പോലെ ആ സാധനം എടുത്തു കൊണ്ടുവന്നപ്പോ ഞാൻ ചോദിച്ചു, ഇതാരാ നിങ്ങളുടെ വേലക്കാരനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വാ വിളിച്ചു കൊണ്ടുപോയി ആ ബിൽഡിംഗ് കോംപ്ലക്സസ് മുഴുവൻ കാണിച്ചിട്ട് പറഞ്ഞു ഇത് മുഴുവൻ ഇവന്റെ പ്രോപ്പർട്ടിയാണ്, എന്നാ അതെങ്ങനെ അത് ഉപയോഗിക്കണമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അവന്റെ ഈ ഗതി. വിശ്വാസികളായ നാമും നമ്മുടെ ആത്മീയ കൃപാവരങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ഗതി അതായിരിക്കും. നമ്മൾ ആത്മീയ പാപ്പരത്വത്തിൽ കൂടെ കടന്നു പോവുക എന്ന് ആവർത്തിച്ചോർപ്പിച്ചേ പറ്റൂ. As I was saying, ignorance is not bliss. Ignorance is curse. In spiritual life, ignorance is curse. I was telling about a man who was of a royal family who had an entire building complex unto him. And one of my friends had a building on rent. And when some material came by, probably a tonga, this guy went to pick it up and place it. Put it in that building, and I asked my friend, is he your chaprasi? He said, come Johnson, come with me. He showed me the entire building complex, at least 20 or 25 buildings. He said, he's the owner, but he doesn't know the value of his capital. He doesn't know how to use the capital, and therefore he's no better than a beggar. In our spiritual life, if we do not understand our capital, then we will become spiritual beggars, and therefore please take time to identify your spiritual gifts. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ വളരെ വിഷമത്തോടെയാ പറയുന്നത്. ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ക്ലാസ്സിൽ ഞാൻ ഹിന്റ് ചെയ്തായിരുന്നു, ഏതാണ്ട് 5 വയസ്സ് കഴിഞ്ഞപ്പോ ഞാൻ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു എന്ന കൃപാവരം എന്നുള്ള വിഷയം വ്യക്തമായിട്ട് പഠിച്ചത് 18-ാം വയസ്സിലായിരുന്നു. അതിനു മുൻപുള്ള 13 വർഷങ്ങൾ ദൈവം എനിക്ക് തന്ന കൃപാവരങ്ങൾ വേണ്ട രീതിയിൽ പോഷിപ്പിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചില്ല. ആ 13 വർഷത്തെ നഷ്ടം അത് എനിക്ക് ഇന്നും ഒരു ലോസ് ആയിട്ട് തോന്നാറുണ്ട്. ഇന്ന് ഈ ദൈവവചനം ശ്രവിക്കുന്ന ഓരോ സഹോദരനോടും പ്രത്യേകിച്ച് സഹോദരിമാരോടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ കൃപാവരം എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കാരണം ഞാൻ ഒരു എളിയ സഹോദരനെ എളിയ സഹോദരിയാണെന്നും പറഞ്ഞ് നമ്മിൽ പലരെ ഇതിൽ നിന്ന് തെറ്റിമാറാറുണ്ട്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ആ ക്യാപിറ്റൽ നിങ്ങൾ മറക്കല്ലേ. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ഈ ക്യാപിറ്റൽ മനുഷ്യരുടെ മുൻപിൽ പ്രദർശനം ചെയ്യുവാൻ വേണ്ടിയല്ല, ഇത് നിക്ഷേപിച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാൻ വേണ്ടിയാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ആസൂത്രിത പദ്ധതി മനസ്സിലാക്കി ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കൃപാവരം ഉപയോഗിക്കണം. ഞാൻ ഓർപ്പിച്ചതുപോലെ ഞാൻ ഇത് 100 പ്രാവശ്യം ഓർപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഇന്ന് പിന്നെ ഓർപ്പിക്കുന്നു. ആസ് ഐ സെഡ്, അവർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആർ നോട്ട് ഫോർ ദ എക്സ്പ്രഷൻ ഓഫ് അവർ pride or show or enjoyment. It is given for investment and multiplying. And please remember, it is given as investment for given for investment and multiplying because it is given to you as part of the master plan. I told you, I'll remind you 100 times about the master plan, and so this evening I'm reminding you for the first time. Maybe during the course of the class, I'll remind you several times if needed. Second phrase, we move on to the second phrase. രണ്ടാമത്തെ ഭാഗം, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ. ഇവിടെ വരം എന്നുള്ള വാക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്രീക്കിലെ കാരിസ്മ എന്നുള്ള വാക്കാണ്. അതിൽ നിന്ന് ധാരാളം ഇംഗ്ലീഷ് പദങ്ങൾ വന്നിട്ടുണ്ട്. ചില വ്യക്തികൾ വളരെ അട്രാക്റ്റീവായിട്ട് സംസാരിക്കുമെങ്കിൽ ആ വ്യക്തിയുടെ കാരിസ്മയെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ആക്ച്വലി അത് തെറ്റായ ഒരു പദപ്രയോഗമാണ്. കാരിസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപ എന്നാണ്. അപ്പോൾ ഒരു വ്യക്തി വളരെ കൃപയോടെ സംസാരിക്കുവാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ കാരിസ്മയെ കുറിച്ച് പറയണം എന്ന് ഓർപ്പിക്കട്ടെ. ഒരു വ്യക്തിക്ക് താൻ അർഹിക്കാത്ത ഒരു ഫേവർ പ്രത്യേകിച്ച് ദൈവത്തിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അത് ആണ് കാരിസ്മ.
The next phrase which I want to bring to your attention is, as every man hath received the gift. The word the gift is a translation of the Greek word charisma. Charisma means whatever one receives without any merit, without any merit of my own, without any merit of your own. And please remember, when God gives a spiritual gift, it is not your merit. It is not my merit. There is no scope for pride, and there is no scope also for carelessness in making an investment. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ദൈവം തൻ്റെ മക്കൾക്ക് രക്ഷയുടെ ആ സമയത്ത് 40-ൽ അധികം കാര്യങ്ങൾ തൻ്റെ കൃപയിൽ നൽകുന്നു. നമ്മുടെ യാതൊരു കഴിവ് നോക്കിയല്ല, നമ്മുടെ സാമർഥ്യം നോക്കിയല്ല, നമ്മുടെ മാനുഷ ഗുണങ്ങൾ നോക്കിയല്ല. അതുകൊണ്ട് കൃപാവരങ്ങൾ എന്നും കർത്താവെ ഞാൻ അർഹിക്കാത്ത കൃപയാണ് എനിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള മനോഭാവത്തോടെ വേണം ഓരോ വിശ്വാസി ജീവിക്കേണ്ടത്. ലെറ്റ് മീ വൺസ് അഗെയിൻ റിമൈൻഡ് യു, God gives spiritual gifts without any merit of our own. And therefore, when you recognize your spiritual gifts, please always be thankful. Lord, I don't deserve it, but you gave it. I'm thankful. Please allow me to use it for your glory. The next phrase is, as every man has received. In English, that is the second phrase. But in Malayalam, that is the third phrase. That is why I picked it up now. Adutha vaakku naam shraddhikkendathu labhichathu pole. Labhichathu pole ennullathu, again, nammal onnu shraddhikkendathu aavashyamaanu. Ee Malayalathil sagarmaga prayogam undu, agarmaga prayogam undu. Oh, ningal choichundirikkum Johnson brother grammar padipikkanno alla. എന്നാലേ ആ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് തമ്മിലുള്ള അന്തരം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. സകർമ്മക പ്രയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യുന്നു. അകർമ്മക പ്രയോഗം എന്ന് പറഞ്ഞാല് ഞാൻ ചെയ്യുകയല്ല, ഞാൻ പ്രാപിക്കുന്നു. ഇവിടെ ലഭിച്ചതുപോലെ എന്നുള്ളത് ഞാൻ പോയി എടുത്തതെന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ പ്രാപിച്ചു എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് ഇതൊരു അകർമ്മക പ്രയോഗമാണ്. ഗ്രീക്കിലെ ലാംബാനോ എന്നുള്ള വാക്ക് പാസീവ് വോയിസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. The word, Greek word here, lambano, is used in passive voice. If a statement is in active voice, it means I went and did it. If a phrase is in passive voice, it means I received it. Since this is in passive voice, this means that spiritual gifts were received, not that we went and chose it. Idode തിരുവെഴുത്ത്, വിശുദ്ധ തിരുവെഴുത്ത് ഒരു കാര്യം വ്യക്തമാക്കുന്നു, നമ്മിൽ ആരും നമ്മുടെ കൃപാവരങ്ങളെ നമ്മുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കുകയല്ല, ചോദിച്ചു വാങ്ങിക്കുകയല്ല. ദൈവം തരുന്നു, നമ്മൾ പ്രാപിക്കുന്നു. This shows that we do not select our spiritual gifts ourselves. We do not demand from God. Rather, God gives, He grants, and we receive it. ഇതിന് വിരോധമായി ആരെങ്കിലും സംസാരിച്ചാൽ, നമുക്ക് കൃപാവരങ്ങൾ തിരഞ്ഞെടുക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അത് വചനത്തിന് വിരോധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ചിലർ ചോദിച്ചെന്നിരിക്കും, 1 കൊരിന്ത്യർ 12:31 അതിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല കൃപാവരങ്ങൾ വാഞ്ചിക്കണം എന്നാണ്. അപ്പം വാഞ്ചിക്കാമെങ്കിൽ പിന്നെ നമ്മുടെ ഇഷ്ടപ്രകാരമല്ലേ തിരഞ്ഞെടുക്കുന്ന എന്നൊരു ചോദ്യം വന്നെന്നിരിക്കും. അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാഷയിലോട്ട് തിരുവെഴുത്ത് ഭാഷാന്തരം ചെയ്യുമ്പം ചില പരിമിതികളുണ്ട്. അതിൻ്റെ കാരണം കൊണ്ട് അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ ഭാഷയിൽ വ്യക്തമല്ല. Please remember, we do not demand from God. What God gives, we receive. And if anybody makes any claim that he
demanded and got a gift that is false and contrary to the scripture, don't fall for that trap. Well, you may say, 1 Corinthians 12:31 says, but covet earnestly the best gifts. Many people use that verse to say, I coveted for such and such gift and got it. Well, the problem is, when the Greek is translated into our languages, the exact meaning sometimes get lost. Either Thiruvezhuthu Vishwasigalode directly ore Vishwasiyode parayukayirunnengil adu second person singular aayittu paranju. Ivide second person plural aayittanu parayunnathu. First person I, second person you, third person they. ഇത് സെക്കൻഡ് പേഴ്സൺ ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ ശ്രേഷ്ഠ വരങ്ങൾ വാഞ്ചിക്കണം എന്നുള്ള ആജ്ഞ വ്യക്തികൾക്കല്ല, വിശ്വാസികൾക്കല്ല, സഭയ്ക്കാണ് തിരുവെഴുത്ത് നൽകുന്നത്. കാരണം ഒരു സഭ ഫംഗ്ഷൻ ചെയ്യേണ്ട ബെസ്റ്റ് രീതിയിൽ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ശ്രേഷ്ഠ വരങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ശ്രേഷ്ഠ വരങ്ങൾ ഇല്ലെങ്കിൽ ആ സഭ പാപ്പരായി തീരും, ആൻഡ് പാപ്പരായി തീർന്നു കഴിഞ്ഞാൽ വിശ്വാസികളും പാപ്പരായി തീരും എന്ന് ഓർപ്പിക്കട്ടെ. ആക്ച്വലി ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഗ്രീക്ക് ഈസ് സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ. സി, ഫസ്റ്റ് പേഴ്സൺ ഐ, സെക്കൻഡ് പേഴ്സൺ യു, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു ഇൻഡിവിജ്വലി, സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ യു ഓൾ കവറ്റ്. സോ ദിസ് കമാൻഡ് ഈസ് നോട്ട് ഗിവൺ ടു ഇൻഡിവിജ്വൽ ബിലീവേഴ്സ്, ദിസ് കമാൻഡ് ഈസ് ഗിവൺ ടു the church, second person, you all, second person, plural, because if a church wants to really grow, and if the church wants believers to be equipped and enriched, then the church definitely needs the best gifts. And the scripture reminds that the best gifts are teaching gifts. So every church should really covet, oh Lord, send us more teachers, send us more communicators, send us more counselors, send us more people who can really communicate the gospel. Communication gifts are the best gifts because they bring people to the fold of God, they nurture the people within the fold of God, and they help people in the fold of God to go to the highest spiritual attainment. Okay, so it is not the individual believers. 1 Petros 4:10 adutha vakyamsham phrase vividhamayulla deiva krupayude appam oorarthan varam labichathu pole vividhamayulla deiva krupayude ee vividham nollade വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാക്കാണ്. ഗ്രീക്കിലെ പോയ്ക്കിലോസ് എന്നുള്ള ഒരു വാക്കാണ് ഇത്. നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വൈവിധ്യത്തെ കാണിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു 100 കളേഴ്സ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഈ വാക്കാണ് ഉപയോഗിക്കുന്നത്, പോയ്ക്കിലോസ്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്, എല്ലാ രീതിയിലുമുള്ള പൂക്കൾ നിറഞ്ഞ ഒരു ഗാർഡൻ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ കളേഴ്സിന്റെ എന്തൊരു വൈവിധ്യം എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഇത്. ഇത് സഭയുടെ ഒരു നല്ല ഒരു ചിത്രമാണ്. ദ നെക്സ്റ്റ് ഫ്രേസ് വിച്ച് ഐ ഹാവ് പിക്ക്ഡ് അപ്പ് ഇൻ മലയാളം ഇസ് മാനിഫോൾഡ്. മാനിഫോൾഡ് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് പോയ്ക്കിലോസ് വിച്ച് മീൻസ് ആൻ എക്സ്ട്രീം ഡൈവേഴ്സിറ്റി, മൾട്ടിപ്പിൾ. It is often used for a place which has an uncountable distribution of colors. For example, if a person goes to a garden which is full of multiple colored flowers, so that wherever you see a variety of colors, a person would say that there is poikilos of colors. That is the phrase used for diversity here, because a church needs to have diversity of gifts. Oru sabha kartavu aa sabhayode alle aa sabhayil ninnu aagrahikkunna reethiyil oru sabha paadanengil, oru sabha valaranengil,
ആ സഭയിൽ ശുശ്രൂഷയുടെ കൃപാവരമുള്ള ആളുകൾ തൊട്ട് ദൈവവചനം പഠിപ്പിക്കുന്നതും സഭയെ വേണ്ട ദിശയിലോട്ട് നയിക്കാൻ വേണ്ടി കഴിവുള്ള കൃപാവരമുള്ള ആളുകൾ വേണം. ശുശ്രൂഷയുടെ വരമുള്ള ആളുകൾ ഉണ്ടെങ്കിലേ ഒരു സഭാഹോള് വേണ്ട രീതിയിൽ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാൻ ഇന്ന് തിരുവെഴുത്ത് ഇവിടെ ശ്രവിക്കുന്ന എല്ലാ വിശ്വാസികളോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇനിയും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മാർത്തോമ അല്ലെ ഒരു യാക്കോബ അല്ലെ ഒരു കത്തോലിക്ക പള്ളിയുടെ മുൻപിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു 2 മിനിറ്റ് ആ ബിൽഡിംഗ് അവർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ വേർപാട് സഭകളൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതൂടെ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മരിച്ചുപോയ അങ്കിൾ പോൾ തോമസ് ചില സഭകളെ കുറിച്ച് പറയുമായിരുന്നു, ഒരു എരുത്തില് ചിലപ്പോൾ അതിനേക്കാൾ വൃത്തിയായിട്ട് നമ്മൾ അതിനേക്കാൾ നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. കേരളത്തിലുള്ള ചില ബൈബിൾ സ്കൂൾസിനെ കുറിച്ച് പോൾ തോമസ് അങ്കിൾ പറയുമായിരുന്നു, ഒരു എരുത്തിലിൽ ആണ് അതിനേക്കാൾ ബെറ്റർ. അതിന്റെ കാരണം ഒരു സഭ ആൻഡ് സഭയും സഭാഹോളും, സഭ എന്ന് പറഞ്ഞ വ്യക്തികൾ, സഭാഹോള് അത് വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കൃപാവരങ്ങളുടെ വൈവിധ്യവും ഉണ്ടാകണം. കൃപാവരങ്ങളുടെ വൈവിധ്യം ഉപയോഗിക്കാൻ വേണ്ടി അനുകൂലമായ സാഹചര്യവും ആ സഭയിൽ ഉണ്ടായിരിക്കണം. ആസ് ഐ സെഡ്, ഗാർഡൻ വിത്ത് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ദ ചർച്ച്, ബിക്കോസ് ജസ്റ്റ് ആസ് ദ ന്യൂമറസ് ഫ്ലവേഴ്സ് മേക്ക് ദ ഗാർഡൻ ബ്യൂട്ടിഫുൾ ആൻഡ് എ ഗാർഡൻ എ റിയൽ ഗാർഡൻ, ഇൻ ദ സെയിം വേ a variety of spiritual gifts is necessary to enrich a church, and churches have to be enriched. And in this matter, I want to remind you that congregational churches often do a gross injustice. People don't have opportunity to use their spiritual gifts, and also the buildings in which they gather often they look like an animal shed or a cattle shed. We need to see how denominational churches maintain their church buildings. There are some here from North India, they may not have seen beautiful churches. Someday you should see how denominational churches maintain their buildings. So people have to be maintained, buildings have to be maintained, and the diversity of gifts is essential. ഒരു സഭ വൈവിധ്യമുള്ള കൃപാവരങ്ങൾ ഉണ്ടെങ്കിലേ സഭ വളരത്തുള്ളൂ. പരിശുദ്ധാത്മാവിനറിയാം ഒരു സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഏതെല്ലാം രീതിയിലുള്ള കൃപാവരങ്ങൾ വേണം. സഭയിലുള്ളവരും അതുപോലുള്ള കൃപാവരങ്ങൾക്ക് വേണ്ടി കാംക്ഷിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പം കൃപാവരങ്ങൾക്ക് വേണ്ടി നാം കാംക്ഷിച്ചു കഴിഞ്ഞാൽ, ദൈവം അങ്ങനെ കാംക്ഷിക്കാൻ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത് നൽകും. അപ്പോൾ ഒരു സഭ ശ്രേഷ്ഠവരങ്ങൾ കാംക്ഷിക്കുവാണെങ്കിൽ ശ്രേഷ്ഠവരങ്ങളുള്ള ധാരാളം ആളുകളെ ആ സഭയിലോട്ട് കർത്താവ് തീർച്ചയായിട്ടും അയക്കും എന്നുള്ളത് വ്യക്തമാണ്. നമ്മൾ അത് ചെയ്യുന്നുണ്ടോ, നമ്മുടെ സഭകൾ അത് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്, എറണാകുളത്ത് ഏകദേശം 21 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളിൽ ചില സഹോദരന്മാർ ചേർന്ന് സൺഡേ ഈവനിങ്ങിൽ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി ഒരു മീറ്റിംഗ് തുടങ്ങിയായിരുന്നു. ക്രിസ്ത്യൻ ഫെലോഷിപ്പ് മീറ്റ് എന്നാണ് പേര് വെച്ചിരുന്നത്. ഒരു ചെറിയ ഹാളിൽ മീറ്റിംഗ് തുടങ്ങി, ഒരു 50 പേർക്ക് ഇരിക്കാവുന്നത്. അത് 3 മാസത്തിനകം അവിടെ ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കാത്തതുപോലായി. അടുത്ത ഹാളിൽ ഒരു 80 പേർക്ക് ഇരിക്കാമായിരുന്നു. അടുത്ത 3 മാസം കൊണ്ട് അവിടെ ഇരിക്കാൻ വയ്യാത്തതുപോലെ ആളായി.
അത് കഴിഞ്ഞ് ഏതാണ്ട് 100-125 ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു ഹാളിലോട്ട് പോയി. 6 മാസം കഴിഞ്ഞപ്പോ അവിടെ ഇരിക്കാൻ വയ്യാതായി. കൃപാവരങ്ങളിൽ വളരെ വൈവിധ്യം, അല്ലെ, കൃപാവരങ്ങളുടെ വൈവിധ്യം അവിടെ ഉപയോഗിക്കപ്പെട്ടു. ഓർഗനൈസ് ചെയ്യേണ്ട ആളുകൾ ഓർഗനൈസ് ചെയ്തു, പ്രസംഗിക്കേണ്ടവർ പ്രസംഗിച്ചു, പാട്ട് നയിക്കേണ്ടവർ പാട്ട് നയിച്ചു. അവിടെ വരുന്ന ആളുകൾക്കത് അവര് പറയുന്ന ഒരു കാര്യം വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു എന്നാണ്. കാരണം അവിടെ വരുന്ന ആളുകളുടെ കൃപാവരങ്ങൾ വളരെ അധികം അവിടെ ഉപയോഗിച്ചു. എന്റെ ഓ അതുപോലൊരു വൈവിധ്യവും ആ വൈവിധ്യം ഉപയോഗിക്കുന്നത് ഞാൻ വിരളമായിട്ടേ കണ്ടിട്ടുള്ളൂ. അതിന്റെ റിസൾട്ട് ആയിരുന്നു 40 എന്നുള്ളത് 60 ആയി, 60 എന്നുള്ളത് 125 ആയി, 125 ആയിട്ട് നിൽക്കാൻ മാത്രം സ്ഥലമുള്ള അവസരങ്ങൾ വന്നു. ഓരോ കൃപാവരങ്ങളുള്ളവർ അവരുടെ കൃപാവരം ഉപയോഗിച്ചതിന്റെ ഞാൻ ഇത്രയും വർഷങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു ഉത്തമ മാതൃകയായിരുന്നു. നമ്മുടെ ഒക്കെ സഭകൾ ഇതുപോലെ തന്നെ ആളുകളുമായിട്ട് തിങ്ങി നിറയേണ്ടത് ആവശ്യമാണ്. നമ്മൾ നമ്മുടെ കൃപാവരങ്ങൾ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും സഭകൾ വിശ്വാസികൾക്ക് അവരുടെ കൃപാവരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ സഭകളിലൊക്കെ ആളുകൾ നിറയും. വിശ്വാസികൾ മാത്രമല്ല, അവിശ്വാസികളും വരും. What I was saying is, Holy Spirit knows how many gifts a church wants. In addition, when the scripture says, desire the best gifts, that means that if a church desires more people with more variety of gifts, the Holy Spirit will surely send such people. I was telling about a gospel meeting that some of us, 5 of us, started about 21 years ago in this town. We were people of little faith. We started in a hall that could seat only 40 people. And within 3 months, there was not even standing space. So we moved to another hall, 60 to 70 people capacity. Within another 3 months, that was filled, and we had to relocate to a hall which had 125 capacity. Within 6 months, that hall was also filled. What's the reason? That group of people had an extreme diversity of gifts. Some service, some singing, some leading in singing, some preaching, some counseling, some ministering unto people who came. And let me tell you, it was a brethren congregation that started it, but people from nominal churches, at least one Muslim, at least one Hindu, and at least one atheist also used to attend it. That happens when a church motivates people to use the diversity of their gifts. If our churches are poor, one reason, I don't say the sole reason, one reason is we don't use our spiritual gifts, and churches are not encouraging people to use their spiritual gifts. തീർന്നില്ല. ഈ നമ്മൾ ഇപ്പൊ സ്റ്റഡി ചെയ്യുന്നത് കൃപാവരങ്ങളുടെ വൈവിധ്യമാണ്. ആ വിഷയത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്ന കാര്യങ്ങൾ തീർന്നിട്ടില്ല. തിരുവെഴുത്ത് ഓർപ്പിക്കുന്നത് സഭയിൽ പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്ന കൃപാവരങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വൈവിധ്യമുണ്ടെന്നാണ്. അങ്ങനെ വൈവിധ്യമുള്ളത് ഉണ്ടെങ്കിലേ സഭ വളരത്തുള്ളൂ. ഒരു ടീമിൽ ഗോൾ കീപ്പർ മാത്രം പോരാ, ടീമിൽ പല ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വേണം. അതുപോലെ തന്നെയാണ് സഭയുടെ കാര്യം. എന്നാൽ അങ്ങനെ വൈവിധ്യം ഇല്ലാതാക്കാൻ വേണ്ടി സാത്താൻ പല രീതിയിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് ഈ വൈവിധ്യം എന്നുള്ള വിഷയം വിട്ടുപോകുന്നതിന് മുൻപ് വൈവിധ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. A church will grow only when there is diversity.
just like a team where there is diversity, if everybody is a captain or if everybody is a goalkeeper, the team will not function. It will be a non-functional team. In churches, there should be a diversity, and the Holy Spirit guarantees a diversity. If that diversity is not used, the church will die. And Satan tries his best to kill the diversity. Before we leave the subject of diversity, we have to understand people and factors that are working against diversity in our churches. One is Satan. Satan does two things. Number one, he motivates our old sin nature to dominate everything, to control everything. Don't allow anybody to exercise his gifts. I know of one congregation where I attended meetings, Sunday worship many times. There was one guy, opening song, opening prayer, scripture reading, message, prayer for the Holy Communion, announcement, everything that individual did. And if anybody else tried to do it, he would look at them with such a demonic look that never would they dare even to enter that church. ഈ സഹോദരന്റെ ശുശ്രൂഷ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. 90 താൻ മരിച്ചു കഴിഞ്ഞപ്പം ആ സഭയിൽ ശിശുക്കൾ മാത്രമേ ഉള്ളായിരുന്നു, ആത്മീക ശിശുക്കൾ. കാരണം അവർക്ക് വളരാൻ വേണ്ടി ഈ വ്യക്തി അവരെ അനുവദിച്ചില്ല. സാത്താൻ സക്സസ്ഫുൾ ആയി. കാരണം ആ വ്യക്തി തന്റെ ആ ജഡാഭിലാഷത്തിന്റെ കാരണം കൊണ്ട് ഞാനാണല്ല ബാക്കി ആർക്കും അറിയത്തില്ല എന്നുള്ള ആ മനോഭാവം വെച്ച് 90 വരെ ഏകാധിപതിയായിട്ട് ആ സഭ ഭരിച്ച് താൻ കടന്നുപോയപ്പോൾ ആ സഭയിൽ തിരുവെഴുത്ത് വായിക്കാൻ ആരുമില്ല, ദൈവവചനത്തിന്റെ എക്സ്പൊസിഷൻ ആരുമില്ല, ദൈവവചനം പഠിപ്പിക്കാൻ ആരുമില്ല. ഇത് ഒരു സഭയിലും പാടില്ലാത്ത കാര്യമാണ്. ദൈവം വെച്ചിരിക്കുന്നത് വൈവിധ്യമാണ്. ആ വൈവിധ്യത്തിനെതിരെ നാം പ്രവർത്തിക്കരുത്. വൈവിധ്യം എന്നുള്ള വിഷയം ഇവിടെ തീർന്നിട്ടില്ല. അതിൽ കുറച്ചു കാര്യങ്ങളോടുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമ്മൾ ആ വിഷയങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും. കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ട് കാര്യം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഒന്ന്, അടുത്ത ചൊവ്വാഴ്ച തൊട്ട് എല്ലാ ചൊവ്വാഴ്ചയും ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇംഗ്ലീഷ് വിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാ തിങ്കളാഴ്ച മലയാളം വിങ് പ്രവർത്തിക്കുക. എല്ലാ തിങ്കളാഴ്ച മലയാളം, എല്ലാ ചൊവ്വാഴ്ച ഇംഗ്ലീഷ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേ സബ്ജക്റ്റ് അല്ലായിരിക്കും ഞങ്ങൾ കവർ ചെയ്യുന്നത്. രണ്ടും തമ്മില് കോമ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി മലയാളത്തിൽ ഇപ്പൊ കൃപാവരങ്ങളാണ് എടുക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന ത്രിത്വോപദേശമാണ്. സമയം ഇത് തന്നെ, ആൻഡ് ലോഗിൻ ചെയ്യാനുള്ളതെല്ലാം ഇത് തന്നെ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ മലയാളം അറിയത്തില്ലെന്നും പറഞ്ഞ് മടിച്ച് മാറിയിരിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ വന്ന് ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. കാരണം ഇങ്ങനെ ക്ലാസ്സസ് നടത്തുന്നതിൻ്റെ പുറകിൽ ഒത്തിരി ആളുകളുടെ ശ്രമമുണ്ട്, ഒത്തിരി ആളുകളുടെ സഹായമുണ്ട്. അതിനെ അത്രയും അവർ ആ നിക്ഷേപം, ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് മാക്സിമം ആളുകൾക്ക് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി. അതുകൊണ്ട് ആളുകളെ വിളിക്കണം എന്ന് ഓർപ്പിക്കട്ടെ. ലെറ്റ് മീ അനൗൺസ് ടു തിങ്സ്. നമ്പർ വൺ, ഫ്രം നെക്സ്റ്റ് ട്യൂസ്ഡേ, എവറി മൺഡേ വി വിൽ ഹാവ് ദ മലയാളം വിങ് ഓഫ് ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്പർ ടു, എവറി ട്യൂസ്ഡേ വി വിൽ ഹാവ് ഇംഗ്ലീഷ് വിങ്. ബോത്ത് ഓഫ് ദം വിൽ ബി കവറിംഗ് ടു ഡിഫറെന്റ് സബ്ജക്ട്സ്. നമ്പർ ടു, വി ക്യാൻ അക്കോമഡേറ്റ് അപ് ടു 500 പീപ്പിൾ. And therefore, don't hesitate, tell everybody, any person from any background, even a nominal Christian, is welcome to attend. In Malayalam, in closing, I had said that in some churches, some people monopolize everything. And when they pass away, everybody in the church remains infants.
let us not be people who monopolize the spiritual gift or our spiritual gift. I thank God for this opportunity. God bless all of you. Lord willing, next Monday, we will continue this subject. God bless you. പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.